ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വിൻറ്റേജ് ബോട്ടിൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പേപ്പർ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ ചൂസ് ചെയ്യാം. പിന്നെ ബ്രൂ ആണ്, ഞാൻ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള പശയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ബോട്ടിലൊരു വൈറ്റ് കോട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് എക്കലി കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് കോട്ട് കൊടുക്കുന്നത്. സ്പോഞ്ച് കൊണ്ട് വെറുതെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരുടെയും വൈറ്റ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങണം. ഇതിപ്പോൾ ഞാൻ ഉണങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അടുത്ത പരിപാടികളൊക്കെ ചെയ്യാൻ പോണത്. അപ്പം ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. കോഫിയുടെ തരികളൊന്നും ഇല്ലാത്ത വിധം നന്നായി മിക്സ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ ഇങ്ങനെ സ്മോൾ പീസസ് ആക്കാണ്. എന്നിട്ട് എല്ലാ പീസസും ഇങ്ങനെ നമ്മൾ കോഫി പൗഡറിൽ മുക്കിയെടുക്കാണ്. മുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിമ്മ ഒട്ടിക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എവിടെയും ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ ഒട്ടിക്കണം. എല്ലാവിടെയും ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കൈ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവിടെയും നന്നായി ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് കുറച്ചു നേരം വെയിലത്തൊക്കെ വെച്ചു. അപ്പം നന്നായി സെറ്റ് ആയിട്ടുണ്ട്, നമ്മളുടെ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടുണ്ട് ബോട്ടിലിമ്മ. ഇനി ടോപ്പ് പോർഷൻ കുറച്ച് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ അക്രിലിക് പെയിൻറ് കൊടുക്കുന്നുണ്ട്.
നന്നായി ബോട്ടിൽ സെറ്റായതിന് ശേഷം നന്നായി ഉണങ്ങിയ ശേഷം ഞാൻ കുറച്ച് വാർണിഷ് അടിക്കുകയാണ് ബോട്ടിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ നന്നായി ഉണങ്ങിയെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം വാർണിഷ് അടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ ചോദിച്ചാൽ കിട്ടും ബോട്ടിലും അടിക്കണ വാർണിഷും ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കവർ ചെയ്യുന്ന രീതിയിൽ വാർണിഷ് അടിച്ചിട്ടുണ്ട്. വാർണിഷ് അടിച്ച ശേഷം ഞാൻ കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്, കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക് യു.